നമസ്കാരം. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെട്ടിട്ട് ഇന്ത്യക്ക് 16 വർഷം തികയുകയാണ്. വേദാന്ത കേസരി സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി 2008 ഓഗസ്റ്റ് 23 രാത്രി ക്രിസ്ത്യൻ മിഷണിമാരുടെ ഗൂഢാലോചനയിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത്. ഒറീസയിലെ വനമേഖലയായ ഫുൽബാനി ജില്ലയിലെ ഗുർജം ഗ്രാമത്തിൽ 1924 ജനിച്ച സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിക്ക് തന്റെ ജീവിതം സമൂഹത്തിനായി സമർപ്പിക്കണമെന്ന ആഗ്രഹം കുട്ടിക്കാലം മുതൽക്കേ ഉണ്ടായിരുന്നു. ആത്മീയ സാധനയ്ക്കായി ഹിമാലയത്തിലേക്ക് പോയ അദ്ദേഹം 1965 മടങ്ങിയെത്തി ഗോസംരക്ഷണ പ്രസ്ഥാനത്തിൽ സജീവമായി. വനവാസികളെ ശാക്തീകരിക്കുന്നതിനൊപ്പം ഇവരുടെ സാമൂഹികവും ആത്മീയവുമായ പുരോഗതിക്കായി 4 പതിറ്റാണ്ടോളം അദ്ദേഹം പ്രവർത്തിച്ചു. കട്മാലിലെ വിദൂര സ്ഥലമായ ചക്പാടിൽ സംസ്കൃതം പഠിപ്പിക്കുന്നതിനായി ഗുരുകുല സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഒരു സ്കൂളും കോളേജും സ്ഥാപിച്ചു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ജില്ലയിലെ ജൽസ്പട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ശങ്കരാചാര്യ കന്യാശ്രമം എന്ന പേരിൽ മറ്റൊരു റെസിഡൻഷ്യൽ സ്കൂളും ആശ്രമവും സ്വാമിക്കുണ്ട്. 1969 അദ്ദേഹം തന്റെ ആദ്യ ആശ്രമം ചക്പടിയിൽ ആരംഭിച്ചു. ഈ ആശ്രമം പ്രാദേശിക വനവാസികളുടെ ക്ഷേത്രം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറി. ബിരൂപാക്ഷ കുമരേശ്വര ജോഗേശ്വര ക്ഷേത്രങ്ങൾ അദ്ദേഹം നവീകരിച്ചിട്ടുണ്ട്. വേദാന്ത തത്വശാസ്ത്രത്തിലും സംസ്കൃത വ്യാകരണത്തിലും പ്രമുഖനായ പണ്ഡിതനായിരുന്നു സ്വാമിജി. അതിനാൽ അദ്ദേഹം വേദാന്ത കേസരി എന്നറിയപ്പെട്ടു. ഫുൽബാനി ജില്ലയിൽ ദീർഘകാലം താമസിച്ച അദ്ദേഹം വന സംസ്കാരത്തെ സംരക്ഷിക്കാൻ കഠിനമായി പോരാടുകയും പുരിയിലെ ഗോവർദ്ധൻ പീഠത്തിലെ ശങ്കരാചാര്യൻ അദ്ദേഹത്തെ സിദ്ധാർമിക ചക്ര വിദാരൻ മഹാരഥി എന്ന പദവി നൽകി ആദരിക്കുകയും ചെയ്തു. RSS പ്രചാരകനായിരുന്ന ശ്രീ രഘുനാഥ് സേവി കാഠ്മണ്ഡിൽ തന്റെ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ദീർഘകാലം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം ഒരു നിശാപാഠശാല ആരംഭിച്ചു. 1969 ചാക്പാടയിൽ കല്യാൺ ആശ്രമം എന്ന പേരിൽ ഒരു സംസ്കൃത വിദ്യാലയം അദ്ദേഹം ആരംഭിച്ചു. അതിപ്പോൾ സംസ്കൃത കോളേജായി ഉയർന്നിരിക്കുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം 1988 കാഠ്മാലിലെ ജലസ്പോട്ടിയിൽ ശങ്കരാചാര്യ കന്യാശ്രമം എന്ന സമ്പൂർണ്ണ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിച്ചു. അവിടെ 250 പെൺകുട്ടികൾ പഠിക്കുന്നു. അങ്കുൽ ജില്ലയിലെ ബംഗിയിൽ ഒരു സ്കൂളും പാണ്ടിഗോളയിൽ ഒരു ആശ്രമവും അദ്ദേഹമാണ് സ്ഥാപിച്ചത്. സ്വാമിജി ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾക്ക് വ്യാകരണവും വയലിലെ നല്ല കൃഷിരീതികളും പഠിപ്പിക്കുകയും നെല്ലും പച്ചക്കറികളും എപ്പോൾ എങ്ങനെ കൃഷി ചെയ്യണമെന്ന് ഗ്രാമവാസികളെ പഠിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രയത്നത്താൽ ഉദ്ഗിർ റൈഗിയ ബ്ലോക്ക് പ്രദേശങ്ങളിലെ ഒറീസയിലെ കർഷകർ മികച്ച ഗുണനിലവാരമുള്ളതും ഉയർന്ന അളവിലുള്ളതുമായ ബീൻസ് ഉൽപ്പാദിപ്പിക്കുന്നു. കട്ടിങ്ങിൽ പച്ചക്കറി സഹകരണ സംഘവും രൂപീകരിച്ചു. ഈ ഗ്രാമങ്ങളിലൂടെ പ്രാദേശിക ജനതയുടെ സാമ്പത്തിക സ്ഥിതി ഗണ്യമായി മെച്ചപ്പെട്ടു. ക്രിസ്ത്യൻ മതപരിവർത്തനത്തിൽ നിന്ന് വനവാസികളെ രക്ഷിക്കുക എന്നതായിരുന്നു കാഠ്മാലിലെ അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. വനവാസികളെ അവരുടെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 1000 കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യരായി എത്തി. ജില്ലയിലെമ്പാടുമുള്ള ഗ്രാമങ്ങളിൽ അദ്ദേഹം പദയാത്ര നടത്തി. വനവാസി സമൂഹത്തിലെ നിരവധി യുവാക്കളുമായും യുവതികളുമായും അദ്ദേഹം ബന്ധപ്പെടുകയും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുകയും ചെയ്തു. ഒറീസയിലെ 100,000 ആളുകൾക്ക് സ്വാമി ലക്ഷ്മണാനന്ദജിയോട് പ്രത്യേക ബഹുമാനവുമുണ്ട്. 100 കണക്കിന് ഗ്രാമങ്ങളിൽ പദയാത്ര നടത്തി 100,000 വനവാസികളുടെ ജീവിതത്തിൽ ആത്മാഭിമാനം വളർത്തി. 100 കണക്കിന് ഗ്രാമങ്ങളിൽ അദ്ദേഹം ശ്രീമദ് ഭഗവത് കഥ സംഘടിപ്പിച്ചു. 1986 ജഗന്നാഥപുരിയിലെ ജഗന്നാഥ സ്വാമിയുടെ പ്രതിഷ്ഠകളെ സ്വാമിജി ഒരു വലിയ രഥത്തിൽ പ്രതിഷ്ഠിക്കുകയും ഒറീസയിലെ വനജില്ലകളിലൂടെ 3 മാസത്തോളം യാത്ര ചെയ്യുകയും ചെയ്തു. ഇത് വനവാസികൾക്കിടയിൽ പാരമ്പര്യ ബോധവും ഭക്തിയും ഉണർത്തി. 2008 ഓഗസ്റ്റ് 10-നും 20-നും 3 വധഭീഷണി കത്തുകൾ സ്വാമിജിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൽ നൽകിയ നിരവധി പരാതികൾക്ക് ശേഷം ഓഗസ്റ്റ് 23 സുരക്ഷാ ജീവനക്കാരെ നൽകി. 2008 ഓഗസ്റ്റ് 23 ഒറീസയിലെ ജലസ്പെട്ടെ കാഠ്മാൽ ജില്ലയിലെ കന്യാ ആശ്രമത്തിൽ വൈകുന്നേരം 7:30 സ്വാമിജി തന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആശ്രമത്തിലെ അന്തേവാസികളോട് സംസാരിക്കുകയായിരുന്നു. മുഖംമൂടി ധരിച്ച 15 പേർ AK-47 തോക്കുകളും മറ്റ് ആയുധങ്ങളുമായി ആശ്രമത്തിൽ പ്രവേശിക്കുകയും ബാബ അമൃതാനന്ദിനെ സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയായി കണക്കാക്കി വെടിവെക്കുകയുമായിരുന്നു. ആശ്രമത്തിലെ മറ്റൊരു ശിഷ്യയായ മാതാ ഭക്തിമായി പിൻവാതിലിലൂടെ ഓടി സ്വാമിയുടെ മുറിയിൽ വന്നു. മുറിയുടെ വാതിൽ അകത്തു നിന്ന് അടച്ചു. അക്രമികൾ മാതാ ഭക്തിമതിയെ വാതിൽ തകർത്ത് വെട്ടിക്കൊലപ്പെടുത്തി. സഹായിക്കാനെത്തിയ കിഷോർ ബാബയ്ക്കും വെടിയേറ്റു. അക്രമികൾ മുറിയിൽ കയറി സ്വാമിയുടെ നേരെ വെടിയുയർത്തു.
സ്വാമിജി തക്ഷണം മരിച്ചു. ക്രൂരമായി കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 84 വയസ്സായിരുന്നു. ആക്രമണകാരികൾ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ക്രൂരമായി വികൃതമാക്കി. ക്രിസ്ത്യൻ മിഷണറിമാർ വനവാസികളെ നിയമവിരുദ്ധമായും വഞ്ചനാപരമായും മതപരിവർത്തനം ചെയ്യുന്നത് തടയാൻ സ്വാമിജി 40 വർഷമായി നടത്തിയ പ്രവർത്തനങ്ങൾ. സ്വാമിജിയുടെ ഗോഹത്യ വിരുദ്ധ കമ്പനിയിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ അനധികൃതമായി ഭൂമി കൈവശപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചന സ്വാമിജി തുറന്നു കാട്ടിയതൊക്കെയായിരുന്നു കൊലപാതകത്തിന്റെ പിന്നിലുള്ള കാരണങ്ങൾ. എന്നാൽ നിസ്സഹായരായ വനവാസികളെ മതം മാറ്റാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെ മുന്നിലെ വെല്ലുവിളികളായിരുന്നു സ്വാമിജിയുടെ പ്രവർത്തനങ്ങൾ. സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി, ഭക്തിമാത, അമൃതാനന്ദ് ബാബ, കിഷോർ ബാബ, കന്യാശ്രമ സംരക്ഷകൻ ഫുരൂഖ് ഗാന്ധി എന്നിവർ 2008 ഓഗസ്റ്റ് 23 രാത്രി 8 മണിക്കാണ് ക്രിസ്ത്യൻ തീവ്രവാദികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. നിർഭാഗ്യവശാൽ ഇതുപോലുള്ള വാർത്തകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ ചരിത്രമായി അവശേഷിക്കാറുണ്ട്. സ്വാമിജി ഉൾപ്പെടെ ധർമ്മ സംരക്ഷണത്തിനായി ജീവിതം സമർപ്പിച്ച ആ മഹത്തുക്കളുടെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലികൾ. വെബ് ഡെസ്ക്, തത്തുമൈ.